അപ്പൊ ഞാന് റാനക്കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണങ്ങൾ എടുത്തു. അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ മുറിവായിട്ട് പഴുത്തിട്ട് വേദനിക്കണ പോലെ എനിക്ക് വേദനിക്കുന്നു. പല ദിവസവും സങ്കടമൊക്കെ വരും. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇച്ചു ബേബിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമുക്കവിടെ കുറേ തിരക്കുകളായതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കൂടുതൽ റെസിപ്പീസ് കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. നമ്മൾ ഇന്ന് ഗോൾഡ് എടുക്കാനും വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം. പിന്നെ കുറെ എന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. നോക്കട്ടെ, മാക്സിമം ട്രൈ ചെയ്യാം. അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം തൊട്ടിട്ട് എന്റെ 17 വർഷത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും എങ്ങനെയാണ് ഈ ഒരു ഈ ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈല് പോകുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തിയത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വിശദമാക്കിയിട്ട് പറഞ്ഞായിരുന്നെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് അതൊരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് ഗോൾഡൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോകണം. ഞാനും റാണക്കുട്ടിയാണ് പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് ഒന്ന് റെഡി ആവാന്ന് വിചാരിച്ചു. പിന്നെ ഗോൾഡൊക്കെ കാണിച്ചു തരാം, നമ്മുടെ ഉള്ള ഗോൾഡ് കാര്യങ്ങൾ. അവൻ വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് കളക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, അതും കാണിക്കാം. പിന്നെ ഇച്ചു ബേബിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ച സാധനം കാണിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാന് ഒന്ന് കുഞ്ഞതായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോകല്ലേ, അപ്പൊ ഒന്ന് ഇസ്തിരി ഇട്ട് പോലെ ഫേസ് ഒന്ന് നന്നാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഫേസ് വാഷ് ആദ്യം ചെയ്യാം. കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാന് ഫേസ് വാഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഡെർമാ വൈവിന്റെ ഹൈഡ്രാ ക്ലെൻസർ ആണ് എടുക്കുന്നത്. ഇതിൽ വന്നിട്ട് നാച്ചുറൽ കൊളൈഡൽ ഓട്ട്മീൽ അടങ്ങിയതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്തും. നമ്മൾ ചില ഫേസ് വാഷൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ വെള്ള വെള്ളയായിട്ട് വരില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് സ്കിൻ ഒരു ഗ്ലോയും ബ്രൈറ്റനും ആക്കി തരും. അതായത് ടിഷ്യൂസ്, ഡെഡ് ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോയിട്ട്. ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പൊ ഞാൻ ഏതായാലും ഫേസ് വാഷ് ചെയ്തിട്ട് തരാം കേട്ടോ. അതെ, ഞാന് ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹേസൊക്കെ പനിയായതുകൊണ്ട് സ്കൂളിലേക്ക് പോയിട്ടില്ല. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തായിട്ട് ഞാന് ന്യൂട്രീഡമിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ വന്നിട്ട് വൈറ്റമിൻ ഇ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഒരു ഏജിങ് ആയ പോലെ ഒന്നും തോന്നൂല. പിന്നെ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് മേക്കപ്പിന്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിങ്ങള് പോകും കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ. നമ്മള് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലതാട്ടോ. നല്ല മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഗ്ലൈഡ് ആവാൻ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ അടുത്തെന്ന് പറയുമ്പോൾ നമ്മള് ഫേസിന് മാത്രമല്ല, പുറത്തേക്കൊക്കെ പോവാണെങ്കിലും ഒക്കെ നമ്മുടെ കൈയിന്റെ ഈ ഭാഗങ്ങള് ഒക്കെ ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഈ ഡെർമാവൈവിന്റെ തന്നെ നാച്ചുറൽ കൊളൈഡൽ ഓട്ട്മീൽ അടങ്ങിയ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ നമ്മുടെ സ്കിന്നിന് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി സ്കിൻ, ഡ്രൈ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. ജസ്റ്റ് ഞാന് കൈ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. അതുപോലെ ബോഡി ഫുള്ളായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ഈ ഒരു 3 പ്രൊഡക്റ്റും ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തായിട്ട് ഞാൻ ഈ നൈബയുടെ എൻവൈബേട്ട, ഇതിന്റെ ഈ ഒരു ഭയങ്കര എന്താ പറയാ തിളക്കം വേണം ചിലരെ സ്കിന്നൊക്കെ ഇല്ലേ, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമ്പത്ത്. അതുപോലെ ഇങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തിളങ്ങിക്കോളും. ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ അങ്ങനെ ഫുൾ മേക്കപ്പ് അങ്ങനെ ഒന്നും ഇട്ടിട്ട് പോലെയല്ല. ഇത് ജസ്റ്റ് ഈ വീഡിയോക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം, പിന്നെ കാജൽ ഇടാം. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. ഞാനതേ കാജൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഫേസ് സ്കാൻഡേർഡ് ആണ് കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ ബെറ്റർ എന്ന് പറയുമ്പോൾ എൻവൈബയുടെ ആണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതെന്റെ ഷോർട്സിലൊക്കെ
Mascara. Mascara is daily use. ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വീറ്റ്സ് വാങ്ങാണ് കേട്ടോ. നമ്മൾ ശ്രീഷ്ണിൽ നിന്ന് എനിക്ക് അവിടുത്തെ സ്വീറ്റ്സ് ആണ് ഭയങ്കര ഇഷ്ടം. വേറെ ഷോപ്പ് പോലത്തെ ഒന്നും ഞാൻ കഴിക്കാറില്ല, കാരണം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫ്രൂട്ട് ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. പപ്പായ ഇപ്പൊ ഡെയിലി നമ്മൾ കഴിക്കുന്നുണ്ട്, അപ്പൊ പപ്പായയും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. അങ്ങനെ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് ചുച്ചുക്കുട്ടിന്റെ കഴുത്തിലൊക്കെ ഇട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുച്ചുക്കുട്ടിക്കും ബേബിക്കും ജസ്റ്റ് ഈ ഒരു നെക്ലസ് ഒന്ന് ഇട്ട് നോക്കി. അതിനുശേഷം വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ ഞാനത് വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തല്ല. അപ്പൊ ലാസ്റ്റ് പെട്ടെന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ ശരി നോക്കാം എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നു അങ്ങനെ എടുത്തതാണ്. കുറച്ച് സോസേജ് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇതും ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ. ഇത് വന്നിട്ട് നമുക്ക് ചിക്കനിലും ചെയ്യാൻ പറ്റും, ഒരു പെട്ടെന്ന് കറി ഉണ്ടാക്കാനും ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ഇതുപോലെ ഇട്ട് ചെയ്താലും മതി. ഇത് വന്നിട്ട് സോസേജ് ആണ് കേട്ടോ. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക്, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റു മസാലയൊക്കെ ഇടാം, പക്ഷെ എനിക്ക് അങ്ങനെ മസാല ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ദേ തിരക്ക് പിടിച്ച ഹറി പറയായിട്ട് നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം. പണി ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തായിട്ട് നമ്മുടെ കഥന കഥ കേൾക്കാൻ ബാക്കി സ്വർണങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോ ഞാന് നമ്മുടെ ഗോൾഡൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. ചിലർ ചോദിക്കും ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് നിങ്ങളെ എന്താ പറയാ, എന്റെ കുറച്ചു കാലമായിട്ട് എന്റെ കൂടെ എല്ലാവരും ഉള്ളല്ലോ. അപ്പൊ എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും.
നമ്മുടെ ഫ്രണ്ട്സിനോട്. പിന്നെ ഒന്നാമത്തെ നമുക്ക് അതൊരു കണ്ടന്റും കൂടിയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചോണ്ടാണ് പിന്നെ കാണിക്കാന്ന് വിചാരിച്ചത്. എനിക്കിതൊരു വീഡിയോ ചെയ്യേണ്ട ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഞാന് റനക്കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സ്വർണങ്ങൾ എടുത്തു അങ്ങനെയാണ് കേട്ടോ ഞാൻ ശരിക്കും പറയുന്നത്. ഈ ഗോൾഡ് എന്ന് പറയുമ്പോ ഇപ്പോ നമ്മുടെ ജീവിതത്തില് ശരിക്കും പറഞ്ഞാല് നമ്മള് വരണോടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നായിരിക്കില്ല ആ സമയത്ത് ജീവിതം പോവാന്ന് വെച്ചാൽ. എനിക്ക് ആക്ച്വലി 3 പെൺകുട്ടികളാണ്. അപ്പോൾ 3 പേർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതണം. ഞാൻ ഈ സ്വർണം കൊടുക്കുന്നതിനോട് അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷനും ജോലിയും കല്യാണം കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ അവർക്ക് നല്ലൊരു ഏണിങ്സ് ഉള്ള നല്ലൊരു ജോലിയോടുകൂടെ മാത്രം കല്യാണം കഴിച്ച് കൊടുക്കുക. പെൺകുട്ടികളല്ല എന്നുണ്ടെങ്കിൽ ജീവിതം കട്ട പോകാം. സമ്പാദിക്കുന്നതും സമ്പാദിക്കാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ബാധ്യത എന്ന് പറയുമ്പോൾ അതാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ എനിക്കൊരാഗ്രഹമുണ്ട് നല്ല വീട് ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് താമസിക്കാം എന്ന് ധൈര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന രീതിക്ക് അവർക്ക് ഓരോരുത്തർക്കും ഓരോ വീടാക്കി കൊടുക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. നടക്കുമെന്നൊന്നും അറിയില്ല, നമ്മൾ ആഗ്രഹിക്കണം എന്നാണല്ലോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കയറി വന്നിരിക്കാൻ എന്ത് പ്രശ്നമാണെങ്കിലും എൻ്റെ പാരൻസ് ഉണ്ട് എൻ്റെ കൂടെ, എനിക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് വീടാക്കി വെച്ചിട്ടുണ്ട് കയറി ഇരിക്കാൻ. ആരെയും ഒന്നും ആട്ടും തുപ്പും ചവിട്ടും ഒന്നും കേട്ടും കണ്ടും സഹിച്ചും ജീവിക്കണ്ടെന്നുള്ള ഒരു ധൈര്യത്തിന് അവർക്കൊരു വീടാക്കി കൊടുക്കണം, അതുപോലൊരു ജോലി. ഇതൊക്കെയാണ് ശരിക്കും എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞത്. പിന്നെ അവർക്ക് നമുക്കൊരു സ്നേഹ സമ്മാനമായിട്ട് ഗോൾഡ് കൊടുക്കുക എന്നുള്ള ആ ഒരു ഇത് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഗോൾഡ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് പ്രാവശ്യം വാങ്ങിയതിന് തുല്യമാണ്. ആദ്യത്തെ ഒരു വാങ്ങലെന്നല്ല, ഇപ്പോൾ ഇതെല്ലാം ബാങ്കിലായിരുന്നു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വെച്ചതാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് ഒരുപാട് നിങ്ങളോട് നന്ദി പറയാണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് യൂട്യൂബ് മാത്രമല്ല ഒരു ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്, മറ്റ് പല ബിസിനസ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഒത്തിരി ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ ഒരു സംഭവമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 17 വയസ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം തന്നെ എൻ്റെ അത്താനും മോളായിട്ട് ജനിച്ചതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ബിസിനസ് അത് എൻ്റെ ഒരു ബ്ലഡിൽ കലർന്ന പോലെയാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു മൂലധനമായിട്ട് ഞാനൊരു കണ്ടൊരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഗോൾഡ് തന്നെയാണ്. എനിക്ക് കല്യാണം കഴിയുന്ന ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു 65 പവനോളം ഗോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ പാദസരം ഇതൊന്നും കല്യാണത്തിനടുത്ത സ്വർണ്ണമായിരുന്നില്ല. പാദസരം പിന്നെ കഴുത്തിൽ ചെയിൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് 10-70 പവനോളം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അതൊരു മൂലധനമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ കിട്ടിയ സ്വർണം കയ്യിൽ തന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ബുദ്ധിമുട്ടിയാലും വെറുതെ ബാങ്കിൽ മാത്രം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇത് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു ഡെഡ് മണി ആക്കി അവിടെ ഇടാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ഒന്ന് ആക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ വിറ്റ സ്വർണങ്ങളും വാങ്ങാനും പറ്റും. പിന്നെ ഒന്നാമത്തെ ഇത്രയും സ്വർണങ്ങളൊക്കെ നമ്മൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു 2.5% നമ്മൾ എല്ലാ വർഷവും സക്കാത്തും കൊടുക്കണം. ചിലർ കൊടുക്കാതെ അങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സക്കാത്തും കൊടുക്കണം. അതിനേക്കാളും നല്ലത് നമുക്ക് നല്ലൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് അത് വിറ്റിട്ട് വരുമാനമാക്കാന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ സമയത്ത് ഇക്കാക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ഷോപ്പ് എടുത്ത് കൊടുത്ത് അതിൽ ഞാനും ഒരു പാർട്ട്ണറാണ്. എന്ത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പാർട്ട്ണറില്ല. അങ്ങനെ കുറേ ഇങ്ങനെ പൈസ ഒക്കെ ചേർത്ത് വെച്ച് പിന്നെ രണ്ടാമത്തെ ഷോപ്പ് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും റനക്കുട്ടിയൊക്കെ ജനിച്ച റനക്കുട്ടിക്ക് ഒരുപാട് ഗോൾഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയ്യിലൊക്കെ 10 വള അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് അവൾക്ക് ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഗോൾഡൊക്കെ കൊടുക്കില്ല. അങ്ങനെ കുറേ ഗോൾഡൊക്കെ ചേർത്ത് വെച്ചിട്ട് രണ്ടാമത്തെ കട എടുക്കാനും അതിനുശേഷം 3 ഷോപ്പ് എടുത്ത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പടിപ്പടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരാമെന്ന് അറിയില്ലേ. അങ്ങനെ മുന്നോട്ട് വന്നാണ്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു, ബുട്ടിക്ക് ഉണ്ടായിരുന്നു. അത് ഒരു 3 നടത്തി. അതിനുശേഷം പിന്നെ വേണ്ടാന്ന് വെക്കായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അക്യുപങ്ക്ചർ ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ട് പൈസ അതായത് ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ശരിക്കും ഈ ഓരോ ഗോൾഡും നമ്മൾ വാങ്ങി ചേർത്തത്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭർത്താവിന് ഞാൻ എനിക്കൊരു 500 ഡ്രസ്സിന് വേണ്ടി പോലും സ്ട്രെസ് കൊടുക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അഭിമാനത്തോടെ എനിക്ക് ധൈര്യത്തിൽ ആരുടെ മുമ്പിലും പറയാനായിട്ട് പറ്റും. അത് ഞാനിപ്പോൾ എടുത്തു പറയുന്നത് ആരെയും കൊച്ചാക്കി കാണിക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മളൊരു ഹാർഡ് വർക്ക് ഇട്ടത് നമ്മൾ ഇട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഞാൻ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്, അതിന് എനിക്കൊരു റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമല്ല. അതുകൊണ്ടാണ് ഞാനതിങ്ങനെ എടുത്തു പറയുന്നത്.
പിന്നെ ചിലരും അറിയും നമ്മൾ ഭർത്താക്കന്മാരെ ഒരുപാട് ഭർത്താക്കന്മാരുടെ വരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ നമ്മൾ വലിയ ആർഭാടം അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. 100% ശരിയാണ്, അങ്ങനെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ വരുമാനത്തിന് ഇരട്ടിക്ക് ചിലവാക്കിപ്പിച്ചിട്ടൊക്കെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും നമ്മൾ എത്തൂല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീടത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പൊ നമ്മൾ ഈ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ കളിയാക്കൂല, അതേപോലെ ഒരു കുലസ്ത്രീയായിരുന്നു. സ്ത്രീ എന്ന് പറയാൻ പറ്റൂല, 17 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീന്റെ കാലത്തിൽ പറയാൻ പറ്റില്ല, കുലപ്പെണ്ണ് എന്ന് വേണം പറയാൻ. ആ ഒരു രീതിക്ക് ഭയങ്കര എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയ ഒരാളാണ്. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് വന്നിട്ട് എത്ര വർഷം മുമ്പത്തെ ഡ്രസ്സാണെന്ന് അറിയോ? 5-6 വർഷം ചുച്ചുക്കുട്ടീനെ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് പോലെ എടുക്കാൻ വേണ്ടി 150 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ അഡ്ജസ്റ്റ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ ഒരുപാട് ദാരിദ്ര്യം പറയുക അല്ലെങ്കിൽ SP അടിക്കുക അങ്ങനെയൊന്നല്ല, ഇതിൽ നിന്നും ആർക്കെങ്കിലുമൊക്കെ പ്രചോദനം കിട്ടിയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാവിഷായിട്ട് അടിച്ചുപൊളിയായിട്ട് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന പൈസ ഒക്കെ അങ്ങനെ തന്നെ ചിലവാക്കിയിട്ടൊക്കെ ജീവിക്കായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് കണ്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മുടേതായിട്ടുള്ള കുറച്ച് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ നിർത്തി, അതായത് ത്യാഗം എന്ന് വേണം പറയണം, അങ്ങനെ ത്യാഗം ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ ഒക്കെ ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഭാവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്നാക്കാൻ പറ്റുമോ? അതാണ് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി, 17 വർഷത്തിനുള്ളിൽ ഇങ്ങനൊരു ലെവലിലെങ്കിലും ആവാൻ പറ്റിയത് അതുകൊണ്ടൊക്കെ കൂടിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ വിവാഹം എൻ്റെ കല്യാണത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പ ഇതൊക്കെ ഇപ്പോൾ പറയണോ? ഉണ്ടല്ലേ, സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കാമെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വീഡിയോ ആക്കാം. കല്യാണത്തിന് മുമ്പിന് ഇത് മാത്രം പറയാം, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആ സമയത്ത് എന്ന് പറയുമ്പോൾ 10, 17, 20 കൊല്ലം മുമ്പൊക്കെ എൻ്റെ വാപ്പ എനിക്ക് ആ സമയത്ത് 3000 രൂപയുടെ ഒക്കെ ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ട് ഉണ്ട്. വാപ്പാക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് കഴിഞ്ഞാൽ ഷടപടേന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വന്ന് നമ്മുടെ കൂടെ വന്ന് ഡ്രസ്സ് എടുത്തരാം അങ്ങനെയൊന്നുമല്ല, ഡ്രസ്സിനുള്ള പൈസ തരും, ചിലപ്പോൾ പെരുന്നാളുടെ തലേദിവസമൊക്കെ ആയിരിക്കും. പക്ഷെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു തന്നത് തന്നെയാണ്. പക്ഷെ ആഫ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കർശനമായിട്ട്, ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പോലും, ഫുഡൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ പോലും കുറച്ച് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഒരു 200 രൂപ ചിലവാക്കണം, ആ 200 രൂപ ഉണ്ടെങ്കിൽ ഒരു 4 ദിവസം എടുത്ത് വെച്ചാൽ എത്ര രൂപയായി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ. ഒരു വില കൂടിയ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പോവാ, ഡ്രസ്സ് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞില്ലേ, അത് പിന്നെ അത് മുക്കിൽ അലമാറിൽ കിടക്കും, അത് വേണ്ട. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു, ഇപ്പം എനിക്ക് വീട്ടിലേക്ക് പാത്രങ്ങളെല്ലാം എനിക്ക് വാങ്ങി തന്നത് മാക്സിമം ഞാൻ എൻ്റെ അമ്മനെ മുതലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനായിട്ട് പറയൂല, പക്ഷെ നമ്മുടെ ഇതനുസരിച്ച് എൻ്റെ അമ്മ എല്ലാം കണ്ടറിഞ്ഞ് അങ്ങനെ ചെയ്ത് അമ്മ പാത്രങ്ങളൊക്കെ അങ്ങനെ വാങ്ങി തന്ന് മാക്സിമം ഞങ്ങളുടേതായിട്ടുള്ള ചിലവുകൾ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ചിലവാക്കിപ്പിക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ മാക്സിമം അത്രത്തോളം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് കഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള മറ്റെല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന പോലെയുള്ള പുറത്തു പോക്കും ടൂറ് പോക്കും അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കലും കുറേ ഡ്രസ്സ് എടുക്കലും അല്ലെങ്കിൽ കുറേ സ്വർണം വാങ്ങലും ഇതുപോലെയുള്ള എൻ്റെതായിട്ടുള്ള ചിലവുകൾ പിടിച്ചു നിർത്തിയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ എൻ്റെ അത്ത വന്നിട്ട് എന്ത് ചെയ്യും, ഈ ബാക്കിയുള്ള കുറച്ച് സ്വർണങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് കുഞ്ഞു സ്ഥലങ്ങൾ വാങ്ങിയിട്ടാണ്, അങ്ങനെ ആ സ്ഥലങ്ങൾ വാങ്ങിയിട്ട് ചെറിയ സ്ഥലങ്ങൾ വാങ്ങാന്ന് പറയുമ്പോൾ അത്താനത്താണ്, അത്ത പറയുമ്പോൾ എൻ്റെ വാപ്പ എൻ്റെ അത്താനത്താണ് ഞാൻ പറയാം. അപ്പോൾ അത്ത അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ട് ഞാൻ പറയും എനിക്ക് ആ സ്ഥലം ഒന്ന് വാങ്ങിത്തരുമോ എന്ന് പറയുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കുറച്ച് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് സ്ഥലം വാങ്ങും. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കുണ്ടാവണ്ടി ഉണ്ടാവും സ്ഥലത്തിൽ, അങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും സ്ഥലം വാങ്ങിയിട്ട് പിന്നെ അത് വിൽക്കും. അങ്ങനെ അത് വിറ്റിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമ്പോൾ കുറച്ചും കൂടെ കൂടുതലുള്ള സ്ഥലം വാങ്ങും. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു 2 ലക്ഷത്തിൻ്റെ സ്ഥലം, 2.25 ലക്ഷത്തിൻ്റെ സ്ഥലം അങ്ങനെ വാങ്ങി, പിന്നെ അത് 5 ലക്ഷത്തിൻ്റെയായി, പിന്നെ അത് 8 ലക്ഷത്തിൻ്റെയായി, പിന്നെ അതൊരു 22 ലക്ഷത്തിൻ്റെ വീടായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ. ഞാൻ ഇതൊക്കെ വേറൊരു സെപ്പറേറ്റായിട്ടുള്ളൊരു സംഭവമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം വിചാരിച്ചാണ്. കാരണം അതെന്തായാലും ഇൻഷാല്ലാ നിങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷനാവും എൻ്റെ ആ ഒരു ജേണി എന്ന് പറയുമ്പോൾ. ഈ ഒരു ജേണിയിൽ ഞാൻ ഈ പറഞ്ഞതല്ലാതെ നമുക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാനസികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പറയാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ജേണി പറയുന്ന ഒരു സക്സസ് ജേണി പറയുന്ന സമയത്ത് ആരെയും വേദനിപ്പിക്കാതെയോ ബുദ്ധിമുട്ടിക്കാതെയോ ഒക്കെ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷമല്ലേ.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ഇതൊക്കെ വലിയ സമ്മാണോന്ന് ചിലർക്ക് തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ത്രീ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെയും ലൈഫിൽ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിപ്പോൾ വേറൊരാളുടെ ലൈഫ് കണ്ടിട്ട് അവർ അതിലെന്തെങ്കിലും ചെയ്തിട്ട് ആ സംഭവം തന്നെ ചെയ്യാൻ പോവാൻ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സക്സസ് ഉണ്ടാവില്ല. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്താൻ ചിലപ്പോൾ കുറേ കാലം എടുത്തുനിന്ന് വരും. പക്ഷെ അത് നിങ്ങളായിട്ട് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കണ്ടെത്തി അതിലിറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു വരുമാനമാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ആ സമയങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ വിചാരിച്ചിട്ടുള്ള ഭാവിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടുകളൊക്കെ എനിക്കൊരു എന്താ പറയുക, അതിനെയും എനിക്കൊരു ഏണിങ്സ് ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ ആൾക്കാരോട് എപ്പോഴെങ്കിലും എല്ലാവരോടും പറയണം. അതായത് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണരുത്, ഞാൻ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരുപാട് പേർത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ സ്വപ്നം കാണുമായിരുന്നു. പക്ഷെ അത് ഈ ഒരു രീതിയിലായിരിക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഇത്രയും സന്തോഷത്തോടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആ സമയത്ത് ഇതൊന്നും സന്തോഷത്തോടെ നമ്മൾ കൊണ്ടുപോയ കാര്യങ്ങളല്ല. ഒരുപാട് കരച്ചിലുകളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് അത് പക്ഷെ ഇപ്പൊ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട് മാറുന്നുണ്ട്. ഇതെന്തിനാ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവും, സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഈ പരീക്ഷണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ പിന്നീട് എപ്പോഴെങ്കിലും പറയാനുള്ള ഒരു കഥയായിരിക്കും. അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇത്രയും പൊക്കി പൊക്കി പറയുമ്പോഴേക്കും ഇതിലും മാത്രം എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്. അതൊക്കെ മനസ്സിൻ്റെ ഒരു കോണിൽ വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ വാചാലി ആവുന്നത്. പിന്നെ എന്താണ്, അപ്പൊ ഞാൻ എന്തായാലും സ്വർണ്ണമൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നതാണ് നമ്മള് റെനക്കുട്ടീന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ. ഇനി ബാക്കിയുള്ള മക്കൾക്കും ഇങ്ങനെ എന്താ പറയുക മരിക്കുന്ന വരെയും നമ്മളിങ്ങനെ ഓരോന്ന് ഏൺ ചെയ്തുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുക, അതാണ് നമ്മുടെ ഒരു ലൈഫ്. പക്ഷെ അതിൻ്റെ അടിയിൽ നമ്മൾ നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം ഒക്കെ മറക്കുന്നുണ്ട്. പക്ഷെ അതും ശ്രദ്ധിക്കണം. ഏതായാലും ഇപ്പം ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം വന്നിട്ട് ഒരുപാട് കൊല്ലം മുമ്പ് ഞാൻ വാങ്ങിച്ചാണ്. ഒരു രണ്ട് പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ടുണ്ടാവുള്ളൂ. അതുപോലെ ഇത് വന്നിട്ട് എൻ്റെ ആങ്ങളൻ്റെ കല്യാണ സമയത്ത് അവന് മഹർ എടുക്കാൻ പോയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ച ഒരു നെക്ലസ്സാണ് കേട്ടോ. ഇതൊക്കെ റൂബിയൊക്കെയാണ് കേട്ടോ. ഇത് ആ സമയം 10 pounds വിലയാണ് ഉണ്ടായിരുന്നത്. അവന് 10 pounds രണ്ടാമത്തെ ആങ്ങൾക്ക് മഹർ വൈഫിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 10 pounds അപ്പത്തെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2.5 lakh rupees അങ്ങനെ എന്തായിരുന്നു. ആ ഒരു വിലക്ക് നമ്മൾ വാങ്ങിച്ചൊരു മാലയാണ് കേട്ടോ. ഇത് ഇതിനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, പൈസ ചേർത്തിയൊക്കെ ആക്കി എടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഇത് വന്നിട്ടും ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ നമ്മുടെ ബേബീൻ്റെ ആ ഒരു ഫംഗ്ഷൻ്റെ ടൈമിൽ അതുപോലെ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് വന്നിട്ട് ബേബീൻ്റെ മാല എൻ്റെ ആങ്ങള കൊടുത്തതാണ്, രണ്ടാമത്തെ ആങ്ങളെ ബേബിക്ക് കൊടുത്തതാണ്. പിന്നെ റണക്കുട്ടിൻ്റെ ഒരു മാലയൊക്കെ ഉണ്ട്, അത് എടുത്തിച്ചിരിക്കുക. പിന്നെ ഈ ബ്രേസ്ലെറ്റ്, പിന്നെ ഈ ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെ കഴുത്തിലിടാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ അവകാശപ്പെട്ടതല്ല, എൻ്റെ അമ്മാൻ്റെയാണ്. എനിക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ബാങ്കിൽ വെച്ചു എന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ബേബിക്ക് ഇടുപ്പിൽക്കെല്ലാം തികയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കുട്ടിക്ക് എന്തെങ്കിലും ഇടണം എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും ഉണ്ട്. എൻ്റെ വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് കഴുത്തിലും കയ്യിലും, കാരണം അവർ 3 months അവർക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കഴുത്തിലും കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എനിക്കത് നടന്നിട്ടില്ല. ഇച്ചു ബേബിക്കെങ്കിലും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം, ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്കല്ലേ പോകണമെന്നൊക്കെ ചോദിച്ചാൽ അത് നടന്നില്ല. ചുച്ചുക്ക് കയ്യിൽ വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ വളയൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് മാറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പോയി. അങ്ങനെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. റാനക്കുട്ടിക്ക് കുറച്ചെങ്കിലും ഇട്ടിട്ടുണ്ട്, പക്ഷെ അപ്പോഴേക്കും പിന്നെ ഓരോ സ്ഥലം വാങ്ങാനെന്ന് പറഞ്ഞിട്ട് വിറ്റിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമാണ്, കുട്ടികൾ ഇങ്ങനെ വളർന്നു പോകും നമുക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു കൈമൈലാഞ്ചിയാണ് കേട്ടോ. ഞാൻ എത്ര കൊല്ലം മുമ്പ് വാങ്ങിച്ചാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 1-2 times അതുപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ബാങ്കിലായിരുന്നു ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഈ ഒരു വള, ഇതും കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. എല്ലാം ഇട്ടിട്ടില്ല എന്ന് പറയേണ്ടത്. പിന്നെ ഈ വളയാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വള പുതിയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, എൻ്റെ കല്യാണത്തിന് എനിക്ക് ഒരു സ്ക്രൂ ടൈപ്പ് നല്ല രീതിയിലുണ്ടാവില്ലേ കൽക്കട്ട വർക്ക്, എൻ്റെ ഗോൾഡ് എല്ലാം തന്നെ നല്ല കൽക്കട്ട വർക്കിൻ്റെ ഗോൾഡായിരുന്നു കേട്ടോ. അങ്ങനൊരു വള ഉണ്ടായിരുന്നു.
ഭയങ്കര ഇഷ്ടമായിരുന്നു അവള. അത് വിറ്റപ്പോൾ അതിൻ്റെ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് കൽക്കട്ട ഒന്നല്ല, സ്ക്രൂ ഒന്നല്ല. അത് വന്നിട്ട് 4 പവൻ 5 പവൻ എന്തോ ഉണ്ടായിരുന്നു ഒറ്റ വളത്ര വീതിക്ക് സ്ക്രൂ ടൈപ്പ്. അപ്പോൾ അതൊന്ന് വിറ്റു. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതും അധികം ഇട്ടിട്ടൊന്നുമില്ല ബാങ്കിലായിരുന്നു. അപ്പോൾ എടുത്തപ്പോൾ ഇന്നാൾ ഇട്ടപ്പോൾ പിന്നെ ഇടാണ്ട് ഇടാണ്ട് എനിക്ക് ഒരു ഇഷ്ടമല്ലാണ്ടായി വളകളൊന്നും ഇടാൻ, കുട്ടിക്ക് കുത്തുന്നൊക്കെ വന്നിട്ട്. പിന്നെ ഈ വള ഇത് വന്നിട്ട് ബേബിക്ക് ബർത്ത്ഡേക്ക് അമ്മ വാങ്ങിച്ചു കൊടുത്ത വളയാണ്. നിങ്ങൾക്ക് കാണിച്ചാരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ഇട്ടിപ്പോൾ മൊത്തം ചളിങ്ങി പിളിങ്ങി പോയി. പിന്നെന്താണ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗോൾഡ്. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് പൊടിയും പൊട്ടും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഗോൾഡ് കണ്ടിട്ട് ആരെങ്കിലും കടം ചോദിക്കാൻ വരണ്ട കേട്ടോ, ഈ ഗോൾഡൊക്കെ 2 ദിവസത്തിൽ പോകും, വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഗോൾഡ് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ആ പിന്നെ കമ്മൽ കാണിച്ചാൽ കേട്ടാ, ഇത് എൻ്റെ കല്യാണത്തിന് ഇതുപോലെ നല്ല വലിയൊരു കമ്മലായിരുന്നേ. അതിന് വന്നിട്ട് മാട്ടിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ. അത് വന്നിട്ട് കല്യാണത്തിന് കമ്മൽ തന്നിട്ട് മാട്ടിയൊക്കെ എൻ്റെ അമ്മ പിറ്റേ ദിവസം കുറേ പൈസയൊക്കെ കിട്ടുമല്ലോ, എൻ്റെ കല്യാണത്തിന് കിട്ടിയ എല്ലാം തന്നെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ചിലർ കൊടുക്കൂലല്ലോ, വാങ്ങിയൊക്കെ വെക്കുക, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. എനിക്കെല്ലാം എനിക്ക് തന്നെ തന്നിട്ടുണ്ട്. പാഴ്സറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജ്വല്ലറി എന്ന് പറയുമ്പോൾ പാഴ്സറാണ്. അപ്പോൾ എന്ത് ചെയ്തു, അമ്മ വലിയ കമ്മലായിരുന്നു. അപ്പോൾ ആ കമ്മലിൻ്റെ മാട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് മാട്ടിയൊക്കെ ഇങ്ങനെ ഇടൂല്ലേ ഇങ്ങനെ ഉള്ളത്. അങ്ങനെ പിറ്റേ ദിവസം കുറേ പൈസ ഒക്കെ ഇവർക്ക് കല്യാണത്തിന് കിട്ടിയ സമയത്ത് മാട്ടിയും വേറൊരു കുഞ്ഞ കമ്മലും കൂടെ വാങ്ങിയിട്ട് പിറ്റേ ദിവസം തന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിൽക്കാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ആ കമ്മൽ ഇല്ല, വിറ്റു. അപ്പോൾ അതിൻ്റെ ഓർമ്മക്ക് പിന്നീട് വാങ്ങിച്ചൊരു കമ്മലാണ്. എൻ്റെ എല്ലാ ജ്വല്ലറിയിലും ഈ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ. പക്ഷെ ഇതൊക്കെ ഇട്ട് എൻ്റെ കാത് തൂങ്ങിപ്പോകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇപ്പോൾ വന്നിട്ട് കാണിച്ചത് മുടി കാണുന്നു. പിന്നെ മുടീൻ്റെ കാര്യമൊന്നും പറയേണ്ട മക്കളെ, ഇങ്ങനത്തെ ഒരു കമ്മലാണ്. മുടിയില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മക്കളെ നോക്കണം, വീട് നോക്കണം, പിന്നെ ഇതുപോലെയുള്ള ഇൻകമൊക്കെ നോക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അവസാനം കഷണ്ടിയാവും. എൻ്റെ മുടി മൊത്തം കൊഴിഞ്ഞ് 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 വീട്ടിൽ ഫുള്ള് മുടിയാണ്. ഇപ്പോൾ ശരിക്കും തലേൻ്റെ തലയോട്ടിയൊക്കെ കാണുന്ന പോലെ ഉണ്ട്, മണ്ടൊക്കെ കാണുന്ന പോലെ. പിന്നെ നരയ്ക്കാനൊക്കെ തുടങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫും ഇതിൻ്റെ കൂടെ തന്നെ നോക്കിക്കൊണ്ടുപോകണം. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ എത്ര തന്നെ ത്യാഗങ്ങൾ സഹിച്ചു ബുദ്ധിമുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചിലർക്ക് നീ എന്താ സഹിച്ചത്, നിൻ്റെയൊക്കെ ഒരു ത്യാഗമാണ്, അവരങ്ങനെ സഹിച്ചിട്ടുണ്ട്, ഇവരിങ്ങനെ സഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് തോന്നുന്നു വേണ്ട എന്ന് വെറുതെ എന്തിനാണ്, നമ്മളിങ്ങനെ സൂചിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെങ്കിലും കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ തോന്നി ചിലപ്പോൾ നമുക്ക് കരച്ചിലൊക്കെ വരും. പക്ഷെ ഒരു കാര്യമില്ല, അവനവൻ്റെ കാര്യം കൂടെ കൊണ്ട് നടക്കുക ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് എന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി എനിക്ക് ബാക്കിയുള്ള ഒരു കാര്യം ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ വാശിക്ക് അവർ നോക്കട്ടെ ഞാനെന്തൊരു നോക്കണം, എനിക്ക് മാത്രം ബാധ്യത അല്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഭാവിയാണ് പോവുക. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാൻ പറ്റാതെ ഇപ്പം ഞാൻ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട് ഗൈസ്. എൻ്റെ എല്ലിൻ്റെ എൻ്റെ ഈ നമ്മുടെ പെൽവിക് ബോണൊക്കെ ഇല്ലേ, എൻ്റെ റബ്ബെൻ്റെ വേദന ഉണ്ടല്ലോ. ചിലപ്പോൾ കിടന്നിട്ട് എനിക്ക് ബെഡൊക്കെ മാറ്റി നോക്കി ബെഡിൻ്റെ കാരണമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഉള്ളിലിങ്ങനെ മുറിവായിട്ട് പഴുത്തിട്ട് വേദനിക്കണ പോലെ എനിക്ക് വേദനിക്കുന്നു പല ദിവസവും. സങ്കടമൊക്കെ വരും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അങ്ങനെ പല വേദനകളൊക്കെ സഹിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ, പക്ഷേ പഠിച്ചോണ്ടെങ്കിൽ എന്തായാലും കൂലി കിട്ടൂല അല്ലേ. അപ്പൊ ഗോൾഡൊക്കെ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആൾക്കാർ, ഒന്ന് ലൈക്കൊക്കെ ചെയ്യൂ ഗൈസ്. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് എന്താ ലേണിങ്സിന് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വന്നതൊക്കെ കാണിക്കോ ഇല്ലല്ലോ. അപ്പോൾ ലൈക്കൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തും, അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലരൊക്കെ പറയും ഭർത്താവ്, ചിലർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിഷമം പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. അവർ വീട്ടിൽ ഇതുപോലെ ആരോ വന്നിട്ട് പറഞ്ഞു നീ എന്തിനാണ് ചെയ്യാൻ നിൽക്കണം, നിന്റെ ഭർത്താവിന് ഒരുപാട് സ്ട്രെസ് കൊടുക്കണ്ട, ഭർത്താവിന് ആണുങ്ങൾക്ക് സ്ട്രെസ് കൊടുക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ ഭർത്താവ് ആണുങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം എന്നിങ്ങനെ സബ്സ്ക്രൈബറോട് ആരോ വന്ന് പറഞ്ഞു. ആ കുട്ടി ഭയങ്കര കരച്ചിലായിട്ട് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല അത്ര പാവം. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം, ഓക്കെ ജീവിക്കാം, പക്ഷെ ഭാര്യ സമ്പാദിച്ച് മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അവർക്ക് സമ്പാദിക്കാനുള്ള അനുവാദം ഇസ്ലാമിനുണ്ട്, അവർ സമ്പാദിക്കട്ടെ. അവർ മക്കൾക്ക് ഇപ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം, മറ്റേ വെറും കഞ്ഞിയും ഇത് മാത്രം കുടിച്ചുകൊണ്ട് മക്കളുള്ളവർക്ക് ജീവിക്കാൻ പറ്റൂല. മക്കൾ
ചിലപ്പോൾ ഹോട്ടലിലേക്ക് പോകണം പറയും, ടൂർ കൊണ്ടുപോകണം പറയും, നല്ല ഡ്രസ്സുകൾ ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുകയോ ചെയ്യുമോ? ഇല്ലല്ലോ. ഒരു പ്രാവശ്യം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കൂല. പിന്നെ ഈ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും പൈസ വേണം. ഈ കാലഘട്ടത്തിൽ ഒരാൾ മാത്രം ഏൺ ചെയ്തത് കൊണ്ട് ഒരിക്കലും നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത്രയും ഹൈ ലെവൽ ജോലിയും നല്ല ശമ്പളം ഒക്കെ ആയിരിക്കണം. അപ്പോൾ രണ്ടുപേരും സമ്പാദിക്കുന്നതിൽ ഒരു വിഷയമൊന്നുമില്ല. മാന്യമായ രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അറിയുന്ന ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ എന്തെങ്കിലും സെയിൽ ചെയ്തിട്ടോ ജീവിക്കണമെന്നും ഒരു അപമാനം വിചാരിക്കണ്ട. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ ആത്മാർത്ഥതയോടെ ഹാർഡ് വർക്ക് ചെയ്യാൻ എന്തായാലും സക്സസ് ആവും. ഇൻഷാല്ലാ ഞാൻ എൻ്റെ ഹോം ടൂറുമായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വരുന്നുണ്ട്. വലിയൊരു സർപ്രൈസും കൂടി ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബേബി ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.